ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രതിപതനം എന്ന് വിളിക്കുന്നു. പ്രതിപതനം എന്ന് വിളിക്കുന്നു. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക്, വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ഫേസിൽ നിന്നും ഒരു ന്യൂട്രലിൽ നിന്നുമാണ്. ഈ തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു വാതകം ഉണ്ടല്ലോ, തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഹായ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ പി എസ് സി ചാനലിലേക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം. ഞാൻ സഞ്ജയ്. നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിങ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നിക്കൽ പി എസ് സി എക്സാമുകൾക്ക് ഫിസിക്സ് ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യം കൂടെ പറയാം, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? നമുക്കറിയാം ശബ്ദം എന്ന് പറയുന്നത് ഒരു ഊർജ രൂപമാണ്. ഊർജത്തിന് പല രൂപങ്ങളുണ്ട്. താപോർജമുണ്ട്, താപോർജമുണ്ട്, ശബ്ദോർജമുണ്ട്, ഗതികോർജമുണ്ട്, സ്ഥിതികോർജമുണ്ട്, അങ്ങനെ പല രൂപങ്ങളുണ്ട് ഊർജത്തിന്. അത്തരത്തിലൊരു ഊർജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദം ഏത് തരം തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്? ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗങ്ങളാണ്. ദൈർഘ്യ തരംഗങ്ങളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ശബ്ദം എന്ന് പറയുന്നത് അനുദൈർഘ്യ തരംഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ അനുദൈർഘ്യ തരംഗങ്ങളിൽ ഈ ശബ്ദം സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, സൂര്യനിൽ നടക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല, സൂര്യനിൽ നടക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. കാരണം ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം വേണം. ബഹിരാകാശത്തിൽ മാധ്യമം ഇല്ല, അതുകൊണ്ട് ശബ്ദം ഇങ്ങോട്ട് സഞ്ചരിച്ചെത്തുന്നില്ല. പക്ഷേ പ്രകാശം എന്ന് പറയുന്ന പ്രകാശ ഊർജം എന്ന് പറയുന്നത് അതിന് സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഖരത്തിലൂടെയാണ്. ഖരപദാർത്ഥങ്ങളിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ഖരം കഴിഞ്ഞാൽ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത ദ്രാവകത്തിനാണ്. ദ്രാവകം കഴിഞ്ഞാൽ ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ വേഗത പിന്നീട് ഏതിനാണ്? വാതകത്തിനാണ് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കിയേ, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഖരത്തിലാണ്, രണ്ടാമത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദ്രാവകത്തിലാണ്, മൂന്നാമത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാതകത്തിലാണ്. ഇവിടെ ഓപ്ഷൻസ് നോക്കിക്കൊള്ളുക, അലൂമിനിയം, ശുദ്ധജലം, വായു, ശൂന്യത. ഇതിലേതായിരിക്കും ആൻസർ? ഖരമായിട്ടുള്ള. അതെ, അലൂമിനിയത്തിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഇതും വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്, വായു ചൊലുത്തുന്ന അല്ലെ, വായു ചൊലുത്തുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മർദ്ദം അഥവാ പ്രഷർ എന്ന് പറയുന്നത്. വായു ചൊലുത്തുന്ന ഫോഴ്സിനെ നമ്മൾ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നു. ആ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാന്നാണ്. ബാർ എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. ടോർ എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. പാസ്കൽ എന്ന് പറയുന്നത് മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്ത എന്താണ്? വെബർ ആണ് ഇവിടെ മർദ്ദത്തിന്റെ യൂണിറ്റ് അല്ലാത്തത്. വെബർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, വൈദ്യുത ഊർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ്. വൈദ്യുത ഊർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണം. നമുക്കറിയാം ഊർജ സംരക്ഷണ നിയമം പറയുന്നത്, പ്രസ്താവിക്കുന്ന കാര്യം ഇതാണ്, ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കുകയില്ല അല്ലെ. അതിന് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാനേ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഊർജ സംരക്ഷണ നിയമം പ്രസ്താവിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈദ്യുത ഊർജത്തെ താപോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ്. ഏതാണെന്ന് നോക്കിയേ, വൈദ്യുത ഊർജത്തെ താപോർജമാക്കി നമുക്ക് പറയാൻ പറ്റും ഏതാണ്? ഇലക്ട്രിക് ഹീറ്ററുകളാണ് വൈദ്യുത ഊർജത്തെ എന്താക്കി മാറ്റുന്നത്? താപോർജമാക്കി മാറ്റുന്നത് എന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഈ മൈക്രോഫോണുകൾ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ മൈക്കുകൾ എന്താ ചെയ്യുന്നത്? ഇപ്പോ എന്റെ ശബ്ദോർജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു. മൈക്രോഫോണുകൾ ശബ്ദോർജത്തെ
വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് മൈക്രോഫോണുകൾ എന്ന് പറയുന്നത്. ശബ്ദോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു. ഇനി അടുത്തത് ലൗഡ് സ്പീക്കറുകൾ. നമ്മുടെ ഫോണിലെല്ലാം ഉണ്ടാവുന്നത് ഈ ലൗഡ് സ്പീക്കറുകളാണ്. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ച് പറഞ്ഞാൽ മതി, എന്ത് ചെയ്യുന്നു? വൈദ്യുത ഊർജത്തെ വീണ്ടും ശബ്ദോർജമാക്കി മാറ്റാൻ സഹായിക്കുന്നു. ഓക്കെ, മൈക്രോഫോണുകൾ എന്ത് ചെയ്യുന്നു? ശബ്ദോർജത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്നു. ഇത് നേരെ ഓപ്പോസിറ്റ് എന്താണ്? വൈദ്യുത ഊർജത്തെ വീണ്ടും എന്താക്കി മാറ്റുന്നു? ശബ്ദോർജമാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു. പിന്നീട് സോളാർ സെല്ലുകൾ. സോളാർ സെല്ലുകൾ എന്താണ് ചെയ്യുന്നത്? പ്രകാശ ഊർജത്തെ എന്താക്കി മാറ്റുന്നു? വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷേ കൺഫ്യൂസിംഗ് ആണ്. ചില സമയങ്ങളിൽ കൺഫ്യൂസിംഗ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. നോക്കിക്കൊള്ളുക, പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം, ഒരുപാട് പ്രകാശ പ്രതിഭാസങ്ങളുണ്ട്. അതിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: അപവർത്തനം, പ്രതിപതനം, വിസ്തരണം, പ്രകീർണം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമാകുന്ന പ്രകാശ പ്രതിവർത്തനം എന്ന് പറയുന്നത് അത് അപവർത്തനമാണ് അല്ലെ. എന്താണ് ഈ അപവർത്തനം എന്ന് പറയുന്നത്? പ്രകാശം വിവിധ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അതിന്റെ സഞ്ചാര ദിശയ്ക്ക് എന്ത് ചെയ്യുന്നു? മാറ്റമുണ്ടാകുന്നു. പ്രകാശം വിവിധ മാധ്യമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ സഞ്ചാര ദിശയ്ക്ക് മാറ്റമുണ്ടാകുന്ന പ്രതിഭാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. എന്താണ് പ്രതിപതനം എന്ന് പറയുന്നത്? പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്നതിനെ, നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പ്രതിപതനം എന്ന് വിളിക്കുന്നു. വരുന്ന പ്രകാശത്തെ പതനരശ്മി എന്നും തിരിച്ചു പോകുന്നതിനെ പ്രതിപതനരശ്മി എന്നും വിളിക്കുന്നു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് വിസ്തരണം. എന്താണ് ഈ വിസ്തരണം എന്ന് പറയുന്നത്? പ്രകാശം പൊടിപടലങ്ങളിൽ തട്ടി പ്രതിപതിക്കുന്നു. പ്രകാശം അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളിൽ തട്ടി പ്രതിഫലിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വിസ്തരണം എന്ന് പറയുന്നത്. ബഹിരാകാശത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആകാശം കറുത്ത നിറത്തിലായിരിക്കും. കാരണം എന്താണ്? കറുത്ത നിറത്തിൽ കാണാൻ കാരണം അവിടെ എന്ത് നടക്കുന്നില്ല? ഈ വിസ്തരണം എന്ന് പറയുന്ന പ്രതിഭാസം ബഹിരാകാശം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ബഹിരാകാശം കറുത്ത നിറത്തിൽ കാണാനായിട്ട് കാണുന്നത്. അടുത്തതാണ് പ്രകീർണം എന്ന് പറയുന്നത്. പ്രകീർണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം പ്രകാശത്തിലെ 7 വർണ്ണങ്ങളാണ് അല്ലെ, 7 ഘടകങ്ങളാണ് ഉള്ളത്. വിബ്ജിയോർ വയലറ്റ് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പൊ ഇത്തരത്തിൽ പ്രകാശം ഘടകങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ പ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഇതുപോലുള്ള എക്സാമ്പിളുകൾ തന്നിട്ട് എന്ത് അതിൻ്റെ പ്രതിഭാസം ഏതാണ് എന്നുള്ള ചോദ്യത്തിലേക്ക് ചോദ്യമൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ. നമ്മുടെ പോലീസ് ഡ്രൈവർ എക്സാമിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഫീ എന്ന് പറയുന്നത് 1499 രൂപയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഡെയിലി ടൈം ടേബിൾ അനുസരിച്ച് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത്, മോക്ക് ടെക്സ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആ ഒരു സിലബസ് കവറപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടുള്ള വൈദ്യുതിയുടെ അളവ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ലൈൻ, വൈദ്യുത ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും 4 ലൈനുകളാണ് കാണുന്നത്. 4 ലൈനുകളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 3 എണ്ണം എന്താണ്? ഫേസ് ആണ്. 3 ഫേസ് ലൈനുകളും 1 എന്താണ്? ന്യൂട്രൽ ലൈനും ആയിരിക്കും. 3 ഫേസ് ലൈനും 1 ന്യൂട്രൽ ലൈനും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നോക്കിക്കൊള്ളുക, ഈ ലൈൻ വയറുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണും. ഒരു ഫേസ്, 2 ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 400 വോൾട്ട് ആണ് എന്ന് ഓർക്കുക. 2 ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് 400 വോൾട്ട് ആണ്. ഇനി ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. ഓക്കെ ആണോ? 2 ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 400 വോൾട്ടും ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 230 വോൾട്ടുമാണ്.
നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഗാർഹിക ആവശ്യങ്ങൾക്ക് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു ഫേസിൽ നിന്നും ഒരു ന്യൂട്രലിൽ നിന്നുമാണ്. വൈദ്യുതി എടുക്കുന്നത് ഒരു ഫേസിൽ നിന്ന് ന്യൂട്രലുമാണ്. അപ്പോൾ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടുള്ള വൈദ്യുതിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 230 വോൾട്ട് ആയിരിക്കും. ഇനി വ്യവസായിക ശാലകളുണ്ട്, അവിടെ കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള വൈദ്യുതി ആവശ്യമാണ്. അപ്പൊ വ്യവസായിക ശാലകളുടെ ആവശ്യം എന്ന് പറയുന്നത് അവിടെ എടുക്കുന്ന എത്രയാണ്? 2 ഫേസിൽ നിന്നാണ് അവിടെ വൈദ്യുതി എടുക്കുന്നത്. 2 ഫേസിൽ നിന്നാണ്, അടുത്തടുത്ത 2 ഫേസുകളിൽ നിന്നാണ്. അപ്പൊ എത്രയായിരിക്കും അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 400 വോൾട്ട് ആണെന്നും കൂടി മനസ്സിലാക്കുക. നമ്മുടെ ചോദ്യം ഇങ്ങനെ നോക്കിയേ, വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ് എന്നുള്ളതാണ്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉള്ള വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 400 വോൾട്ടാണ്. 400 വോൾട്ടാണ്. പിന്നെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാനായിട്ട് പാടില്ല. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും കൂടുതൽ കലോറി മൂല്യം ഉള്ള ഇന്ധനം ഏതാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം. അപ്പൊ എന്താണ് ഈ കലോറി മൂല്യം എന്ന് നമ്മൾ അറിയണം. അതായത് 1 കിലോഗ്രാം ഇന്ധനം കത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന താപോർജത്തിന്റെ അല്ലെങ്കിൽ ഊർജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ കലോറി മൂല്യം എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ പുറത്തുവിടുന്ന ഊർജത്തിന്റെ അളവിനെയാണ് നമ്മൾ കലോറി മൂല്യം എന്ന് പറയുന്നത്. അത് പ്രകാരം ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്: ഹൈഡ്രജൻ, കൽക്കരി, പെട്രോള്, CNG. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനമായിട്ട് കണക്കാക്കുന്നത്. നമുക്കറിയാം കത്താൻ സഹായിക്കുന്ന വാതകം അതേതാണ്? കത്താൻ സഹായിക്കുന്ന വാതകം അത് ഓക്സിജൻ ആണ്. ഓക്സിജൻ കത്താനായിട്ട് സഹായിക്കുന്നു അല്ലേ, ജ്വലനത്തിന് സഹായിക്കുന്നു. തീ കത്താനായിട്ട് സഹായിക്കുന്ന ആരാണ്? ഈ ഓക്സിജൻ ആണ്. ഇനി ആ ജ്വലനത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത്, ഇപ്പൊ ഈ ഒരു മുറി മുഴുവനും ഓക്സിജൻ ആണ് എങ്കിൽ ഞാനിവിടെ തീപ്പെട്ടി കത്തിച്ചോളൂ, ഇവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കും. പക്ഷേ അങ്ങനെ ബ്ലാസ്റ്റ് നടക്കുന്നുണ്ടോ? എന്ത് ചെയ്യുന്നുണ്ട്? ആ ജ്വലനത്തെ നിയന്ത്രിച്ച് അവിടെ ആ പരിധിയിൽ മാത്രം നിയന്ത്രിച്ച് നിർത്തുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ജ്വലനത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത് വാതകം എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമായിട്ടുള്ള നൈട്രജൻ ആണ്. നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ജ്വലനത്തെ നിയന്ത്രിക്കുന്നു. ഇനി ഈ തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു വാതകം ഉണ്ടല്ലോ, തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഫയർ എക്സ്റ്റിങ്യൂഷറുകളിൽ ഉപയോഗിക്കുന്നു. ഫയർ എക്സ്റ്റിങ്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാർബൺ ഡയോക്സൈഡ് ആണ്. അത് തീ കെടുത്താനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്തേക്കുക? അറിഞ്ഞ് വെച്ചേക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. കത്താൻ സഹായിക്കുന്ന വാതകം അത് ഓക്സിജൻ ആണ്. ജ്വലനത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള വാതകമായിട്ടുള്ള നൈട്രജൻ ആണ്. തീ കെടുത്താനായിട്ട് സഹായിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. അവ എന്തിൽ യൂസ് ചെയ്യുന്നു? ഫയർ എക്സ്റ്റിങ്യൂഷറുകളിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന്, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് എന്നുള്ളതാണ്. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് എന്നാണ്? ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. 1991 മുതലാണ് ഡിസംബർ 14 എന്ത് ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുവാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14 ഏത് വർഷം മുതൽ? 1991 മുതലാണ് ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുവാനായിട്ട് തുടങ്ങിയത്. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. നോക്കിക്കൊടുക്കുക, പ്രസ്താവന ചോദ്യമാണ്. ഇതുപോലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് പ്രതീക്ഷിക്കാം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം 25 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത നോക്കിക്കൊള്ളുക,
മനുഷ്യ നേത്രങ്ങളുടെ വീക്ഷണ സ്ഥിരത 1/16 എന്ന് പറയുന്നത്. എന്താണ് ഈ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്? നമ്മളൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ ആ കണ്ട വസ്തു നമ്മുടെ കണ്ണില് കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നു, പതിഞ്ഞു നിൽപ്പുണ്ടാവും. അതിനാണ് നമ്മൾ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. മനുഷ്യ നേത്രങ്ങളുടെ വീക്ഷണ സ്ഥിരത 1/16 സെക്കൻഡ്, അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താണ് ഈ ദീർഘദൃഷ്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം, ദീർഘം ദൂരമുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാം, എന്നാൽ അടുത്തുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കില്ല. അതിന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഈ ദീർഘദൃഷ്ടിക്ക് ഉപയോഗിക്കുന്നത് ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് അല്ല, അവിടെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ ആണോ? ദീർഘദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്, തെറ്റാണ്. അടുത്തത്, വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ലെൻസ് ആണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടെക്നിക്കൽ PSC എക്സാമുകൾക്ക് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കാമെന്നല്ല, തീർച്ചയായിട്ടും വരും. അപ്പം നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ബേസ് ഇല്ല എങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ ഓക്കെ, ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടാണ്. എക്സൈസ് ഡ്രൈവറിൽ നമുക്ക് 1st റാങ്കും NCC ഡ്രൈവർ കണ്ണൂർ നമുക്ക് 1st റാങ്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ കറക്റ്റ് ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്യുന്നു, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് സിലബസ് നിങ്ങൾക്ക് തീർക്കാനായിട്ട് സാധിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാ ഗൈഡൻസ് നമ്മൾ ഇവിടുന്ന് തരുന്നുണ്ട്, മെന്റർഷിപ്പ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ. ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.